എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഈ ടീച്ചർ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമുക്ക് സ്കൂള് തുറക്കുവാണ്, ഒരു അറിയിപ്പ് വന്നു അടുത്ത ദിവസം സ്കൂള് തുറക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ വിഷമമാണോ ഉണ്ടാവുക? എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുക അല്ലേ? അതെന്താണ് സന്തോഷം വരാൻ കാരണം? നമ്മൾ വീട്ടിലിരുന്ന് മടുത്തു അല്ലേ? അപ്പോഴും സ്കൂള് തുറന്നു, എല്ലാവരും സ്കൂളിൽ വന്നു, നമ്മൾ സ്കൂളിൽ വന്ന് കൂട്ടുകാരോടൊക്കെ ഇഷ്ടംപോലെ വർത്തമാനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 11:00 to 11:30 ആയപ്പോഴേക്കും നമുക്കൊരു ക്ഷീണവും ഒരു വായിക്കോട്ടയും ആകെപ്പാടെ ഒരു തളർച്ച. അതിന് കാരണം എന്തായിരിക്കും? കാരണം നമുക്ക് വിശക്കാൻ തുടങ്ങിയല്ലേ. ആ സമയമായപ്പോഴേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങി. ഇത്രയും ദിവസങ്ങൾ നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ വേണ്ടപ്പോഴൊക്കെ ഭക്ഷണം കഴിച്ചു. മമ്മി രാവിലെ തന്നെ നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിശക്കുമ്പോഴെല്ലാം എന്ത് ചെയ്യും? മമ്മിയുടെ അടുത്ത് ചെല്ലും, മമ്മി വിശക്കുന്നു, ഭക്ഷണം തരാവോ തരാവോ എന്ന് ചോദിച്ചു. അപ്പം മമ്മി നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തരും. അങ്ങനെ നമ്മൾ കഴിച്ചങ്ങ് പഠിച്ചു പോയി. പക്ഷെ സ്കൂളിൽ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല, അതിന് സമയമുണ്ട്. കൃത്യസമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മമ്മി ഭക്ഷണം ഉണ്ടാക്കി തരും. രാവിലെ വെളുപ്പിന് നിങ്ങൾ എണീക്കുന്നതിന് മുമ്പ് തന്നെ മമ്മി എണീറ്റ് നിങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കുന്നു. എന്റെ കൊച്ച് എണീക്കുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് മമ്മി വെളുപ്പിനെ തന്നെ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നു. ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ആരാണ് മേടിച്ചോണ്ട് വരുന്നത്? പപ്പായാണല്ലേ. പപ്പ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുമ്പോൾ എങ്ങനെയാണ് മേടിക്കുന്നത്? പപ്പായ്ക്കും മമ്മിക്കും ഇഷ്ടമുള്ളതിനാണോ മുൻഗണന നൽകുന്നത്? അല്ലേ മക്കൾക്ക് ഇഷ്ടമുള്ളതിനാണോ മുൻഗണന നൽകുന്നത്? എപ്പോഴും മക്കൾക്ക് ഇഷ്ടമുള്ളതിനാണ് മുൻഗണന നൽകുന്നത്. പപ്പ കടയിൽ ചെന്നിട്ട് ഇപ്പം ബിസ്ക്കറ്റ് മേടിക്കുവാണെങ്കിൽ പറയും ഇന്ന ബ്രാൻഡിലുള്ളത് തന്നാൽ മതി, കാരണം എന്റെ മോന് അല്ലെങ്കിൽ എന്റെ മോൾക്ക് ആ ബ്രാൻഡിലുള്ള ബിസ്ക്കറ്റാണ് ഇഷ്ടം. അപ്പോഴൊന്ന് ഓർത്തു നോക്കിയേ, പപ്പായും മമ്മിയും അവരുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹത്തിന് മുൻഗണന നൽകുന്നു, നിങ്ങളുടെ താല്പര്യത്തിന് മുൻഗണന നൽകുന്നു. അത്രയും സ്നേഹമാണ് പപ്പായ്ക്കും മമ്മിക്കും നിങ്ങളോട്. മാതാപിതാക്കളാണ് മക്കളുടെ കാണപ്പെട്ട ദൈവങ്ങൾ. നിങ്ങൾക്ക് ജന്മം തന്ന് നിങ്ങളെ വളർത്തുന്ന സ്നേഹനിധികളാണവർ. ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ മനസ്സിലൊന്നോർത്തെ, എല്ലാവരും ഒന്നോർത്തെ, പപ്പായുടെയും മമ്മിയുടെയും സുന്ദരമായ ആമുഖം നിങ്ങളെല്ലാവരും ഒന്നോർത്തെ. നിങ്ങളെ വളർത്താൻ നിത്യവും പണിയെടുക്കുന്നവർ. അവർ തിന്നില്ലെങ്കിലും നിങ്ങളെ തീറ്റിപ്പോറ്റും. വസ്ത്രങ്ങളും പാഠപുസ്തകങ്ങളും വാങ്ങി തരുന്നു. നിങ്ങളുടെ വളർച്ചയും ഉയർച്ചയും മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വളർച്ചയും ഉയർച്ചയും എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ശാരീരികമായി മാത്രം വളർന്നാൽ പോരാ, നമ്മളുടെ ആത്മീയമായും മാനസികമായും നമ്മൾ വളരണം. അല്ലാതെ നമ്മളുടെ ശരീര ഭക്ഷണം കഴിച്ച് കുറച്ച് നന്നായിട്ട് കാര്യമുണ്ടല്ല. നമ്മൾ മാനസികമായും ആത്മീയമായും വളർന്നിരിക്കണം. നിങ്ങളുടെ വിജയങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാണെന്നറിയാവോ? മാതാപിതാക്കളാണ്. നമുക്കൊരു വിജയം ഉണ്ടായി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മാതാപിതാക്കളാണ്. അതുപോലെ തന്നെ മക്കളുടെ ആദ്യത്തെ അധ്യാപകരാണ് മാതാപിതാക്കൾ. നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ കുറേ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് നമ്മൾ പഠിച്ചോണ്ടാണ് സ്കൂളിലേക്ക് എത്തുന്നത്. അപ്പോഴും മക്കളുടെ ആദ്യത്തെ അധ്യാപകരാരാണ്? മാതാപിതാക്കളാണ്. ഈ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം, ആദരിക്കണം, ശുശ്രൂഷിക്കണം. അവരെ അതിക്ഷേപിക്കുകയോ ധിക്കരിക്കുകയോ അരുത്. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കൾക്കാണ് ദൈവാനുഗ്രഹം ധാരാളം ഉണ്ടാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടല്ലേ. എല്ലാവർക്കും മാതാപിതാക്കളോട് സ്നേഹമുണ്ട്. അവരെ അതിക്ഷേപിക്കുകയോ ധിക്കരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ടോ? ഇടയ്ക്ക് അല്ലെ, ചിലരൊക്കെ ഇടയ്ക്ക്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാവോ? മാതാപിതാക്കളെ അതിക്ഷേപിക്കുകയോ ധിക്കരിക്കുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ മാതാപിതാക്കളെ മാത്രം ആദരിക്കുകയും സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്താൽ പോരാ. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ വലിയ പപ്പായും വലിയ മമ്മിയും ഒക്കെ കാണും, ഉണ്ടോ? ആ, എല്ലാവരുടെയും വീട്ടിലില്ലെങ്കിലും ചിലരുടെയൊക്കെ വീട്ടിൽ വലിയ പപ്പായും വലിയ മമ്മിയും ഒക്കെ ഉണ്ട്. ആ വലിയ പപ്പായോടും വലിയ മമ്മിയോടും ഒക്കെ നമ്മൾ സ്നേഹത്തോടും ആദരവോടും കൂടെ പെരുമാറണം.
അവള് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴേക്കും നമ്മുടെ പപ്പായോടും മമ്മിയോടും മാത്രമല്ല പറയേണ്ടത്, നമ്മള് വലിയ പപ്പായുടെയും വലിയ മമ്മിയുടെയും അടുത്ത് എന്നിട്ട് പറയണ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോവാണേ ടാറ്റാ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം പോകാൻ. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴാണേലും നമ്മൾ പോയ സ്ഥലത്തെ വിശേഷങ്ങൾ പറയുമ്പോൾ നമ്മുടെ പപ്പായോടും മമ്മിയോടും മാത്രമല്ല പറയേണ്ടത്, വലിയ പപ്പായോടും വലിയ മമ്മിയോടും കൂടെ പറയണം. കാരണം അവർക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അവര് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ നിങ്ങൾ വരുന്നത് വരെ അവര് കാത്തിരിക്കും നിങ്ങൾ വരാനായിട്ട്, അതുപോലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ നമ്മളുടെ മറ്റു ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ കാണും, അവരോടും നമ്മൾ സ്നേഹത്തോടെ പെരുമാറണം. അങ്ങനെ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ വേണം നാം ജീവിക്കാനായിട്ട്. ഇതൊന്ന് നോക്കിയേ, ഈ ചിത്രത്തിലേക്ക് എല്ലാവരും ഒന്ന് നോക്കിക്കേ, ഇതാരുടെയാണ് ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസൺ. കേട്ടിട്ടുണ്ടോ തോമസ് ആൽവ എഡിസണെ പറ്റി? കേട്ടിട്ടുണ്ടോ? ചിലര് കേട്ടിട്ടുണ്ട്. അപ്പൊ ടീച്ചർ തോമസ് ആൽവ എഡിസന്റെ ചെറുപ്പകാലത്തെ ഒരു സംഭവം നിങ്ങളോട് പറയാൻ ശ്രദ്ധിച്ചു കേട്ടണേ. അപ്പൊ തോമസ് ആൽവ എഡിസൺ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയം, അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുന്നു. അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുമ്പോൾ ഈ എഡിസൺ എന്ത് ചെയ്യും എന്നറിയാവോ? അധ്യാപകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സംശയം. ഈ സംശയം ചോദിക്കുന്നത് അധ്യാപകൻ പഠിപ്പിക്കുന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയുള്ള സംശയമൊന്നുമല്ല, വേറെ പല പല സംശയങ്ങളാണ് എഡിസൺ അധ്യാപകനോട് ചോദിക്കുന്നത്. അപ്പൊ എല്ലാ അധ്യാപകരും ഇതിനെ കൊണ്ട് മടുക്കുക, അവർക്ക് ഇതിനെല്ലാം ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പോ ഒരു ദിവസം ഒരധ്യാപകൻ മടുത്തിട്ട് എന്നായതെന്നറിയാവോ ഇവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് ഇവനോട് പറഞ്ഞു, നീ അമ്മേനെ കൂട്ടിക്കൊണ്ട് നാളെ വന്നാൽ മതി, അമ്മേനെ കൂട്ടിക്കൊണ്ട് വന്നാലേ ക്ലാസ്സിൽ നിൽക്കേറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേ എഡിസണം വീട്ടിൽ ചെന്ന് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, അമ്മേ എന്റെ അധ്യാപകൻ ഇങ്ങനെയാ പറഞ്ഞുവിട്ടെ, അമ്മ വന്നാലേ എന്നെ നാളെ ക്ലാസ്സിൽ കയറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന അമ്മയും കൂടെ വരാൻ പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം അമ്മയും മകനും കൂടിയാണ് സ്കൂളിലേക്ക് വന്നത്. അപ്പൊ അമ്മ സാറിനെ അധ്യാപകനെ കാണാനായിട്ട് ക്ലാസ്സിന്റെ വാതൊക്കെ ചെന്നു. അപ്പൊ അധ്യാപകന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഇവന്റെ ചില വിശേഷങ്ങൾ പറയാനാണ് നിങ്ങളെ ഞാൻ വിളിച്ചത്. ഇവൻ ഒരക്ഷരം പഠിക്കുന്നില്ല, ഇവനെ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോ, ഈ മണ്ടനെ നിങ്ങൾ തന്നെ പഠിപ്പിച്ചു. ഇവന്റെ തലയുടെ പിൻഭാഗം അല്പം തള്ളിയിരിക്കുന്നത് കണ്ടില്ലേ, അത് തലച്ചോറ് പിന്നോട്ട് മാറിയതാണ് അതിന്റെ കാരണം. ഇവനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഈ സ്കൂളില് നടക്കില്ല. അപ്പം ഇവനെയും കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാം പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് ഈ മണ്ടൻ എന്നൊക്കെ പറഞ്ഞപ്പോ ആ അമ്മയ്ക്കുണ്ടായ ബുദ്ധിമുട്ട് എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ മമ്മിയോട് നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊരു അധ്യാപകൻ പറയുന്നെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ മമ്മി ഉടനെ വാവിട്ട് കരഞ്ഞു പോകും. പക്ഷേ എഡിസന്റെ അമ്മ കരഞ്ഞില്ല, ആ അമ്മ എന്നിട്ട് ഇവനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് അമ്മ ഇവനോട് ചോദിച്ചു, എഡിസനോട് ചോദിച്ചു, മോനെ ഞാൻ നിന്നെ പഠിപ്പിക്കാം, നീ പഠിക്കുവോ എന്ന് ചോദിച്ചു. അപ്പൊ എഡിസൺ പറഞ്ഞു, ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ വീട്ടിൽ കൊണ്ടുപോയി ഇവനെ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇവ അമ്മ പറയുന്നത് കേട്ട് പഠിച്ചു. എന്നിട്ട് ഒരു 9 വയസ്സൊക്കെ ആയപ്പോഴേക്ക് ഇവന് അമ്മ വായിക്കാനായിട്ട് ഈ ശാസ്ത്ര പരീക്ഷണങ്ങളൊക്കെയുള്ള പുസ്തകമില്ലേ, പരീക്ഷണങ്ങളൊക്കെയുള്ള പുസ്തകം, അങ്ങനെ ഒരു പുസ്തകം വാങ്ങിക്കൊടുത്തു. അപ്പോ ഇവൻ ആ പുസ്തകം വായിച്ചു. വായിച്ച അതിൽ ഈ പരീക്ഷണങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവനത് വായിച്ചപ്പോ തൊട്ട് ഇവനൊരാഗ്രഹം, എനിക്ക് ഇതുപോലെ പരീക്ഷണങ്ങൾ നടത്തണമെന്ന്. ഇവൻ എന്ത് ചെയ്തു, ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഇവനും പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി. അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി നടത്തി ഒരു പരീക്ഷണം നടത്തും, അത് പരാജയപ്പെടും, വീണ്ടും പരീക്ഷണം നടത്തും, അത് പരാജയപ്പെടും. അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി 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 ഒത്തിരി തവണ പരാജയപ്പെട്ടിട്ടും അവൻ പിന്മാറിയില്ല, അവൻ തളർന്നു പിന്മാറിയില്ല, അവൻ വീണ്ടും അവൻ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവന് വൈദ്യുത ബൾബ്, നമ്മളൊക്കെ ഇന്ന് വെളിച്ചം കാണുന്ന വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചത് ആരാണ്? തോമസ് ആൽവ എഡിസൺ ആണ് നമ്മൾ ഇന്ന് പ്രകാശം കാണുന്ന വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയ സന്ദേശം എന്താണ്? ഈ തോമസ് കഥയെല്ലാം നടന്ന സംഭവമാണ്, ഈ സംഭവത്തിൽ നിന്ന് തോമസ് ആൽവ എഡിസന്റെ ചെറുപ്പകാലത്തെ ഒരു സംഭവമാണ്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ സന്ദേശം എന്താണ്? ആരുപേക്ഷിച്ചാലും മാതാപിതാക്കൾ മക്കളെ തള്ളി പറയില്ല. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പ്രോത്സാഹനം മക്കളെ വളർത്തുന്നു. ഈ അമ്മ ഇവനെയും കൊണ്ട് വീട്ടിലേക്ക് പോയ വഴിക്ക് ഓ നീ എന്നതാടാ, നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്താടാ
ചോദിച്ച് ഇവനോട് വഴക്ക് പറഞ്ഞായിരുന്നെങ്കിൽ ഇവനിങ്ങനെ പിന്നെ പഠിക്കുമായിരുന്നോ? പഠിക്കുകയല്ലായിരുന്നോ? അവൻ വിഷമിച്ച് വീട്ടിലിരുന്ന് പോയത്. പക്ഷെ അമ്മ അവനെ വഴക്കൊന്നും പറഞ്ഞില്ല, അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മാതാപിതാക്കളുടെ പ്രോത്സാഹനം മക്കളെ വളർത്തുന്നു. അതുപോലെ തന്നെ ഓരോ കുട്ടിയും വിവിധ ഓരോ കഴിവുകളാണ്. എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള കഴിവല്ലുള്ളത്. ചില കുട്ടികൾക്ക് പഠിക്കാൻ നല്ല കഴിവായിരിക്കും, ചില കുട്ടികൾക്ക് പാടാനായിരിക്കും, ചിലർക്ക് പ്രസംഗം പറയാനായിരിക്കും, ചിലർക്ക് പടം വരയ്ക്കാനായിരിക്കും, ചിലർക്ക് പരീക്ഷണങ്ങൾ നടത്താനായിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനവനിൽ ഉള്ള കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. അല്ലാതെ നീ മണ്ടനാന്നൊക്കെ ആരെങ്കിലും പറഞ്ഞ ഉടനെ നാം അവിടെ തളർന്നിരിക്കുവാണോ ചെയ്യേണ്ടത്? അല്ല, ആരുടെയെങ്കിലും പരിഹാസം ഉണ്ടായാൽ നമ്മൾ അവിടെ തളർന്നിരിക്കാതെ മുന്നോട്ട് പോകണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ തോമസ് ആൽവ എഡിസന്റെ ഈ ചെറുപ്പകാലത്തെ സംഭവം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇതാണ്. നമ്മുടെ ജീവിതത്തിലെ പരിഹാസങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ മുന്നോട്ട് പോകണം എന്ന സന്ദേശമാണ്. ഇനി ടീച്ചർ വേറെ ഒരു മൂന്ന് പിള്ളേരുടെ കാര്യം പറയാം. അതിന്റെ ഏത് കുട്ടിക്കാണ് മാതാപിതാക്കളോട് കൂടുതൽ സ്നേഹമുള്ളതെന്ന് നിങ്ങൾ പറയണം. ഒരു കുട്ടി ഭയം കൊണ്ട് അമ്മയെ അനുസരിക്കുന്നു, മറ്റൊരു കുട്ടി സ്നേഹം കൊണ്ട് അമ്മയെ അനുസരിക്കുന്നു, വേറൊരു കുട്ടി സമ്മാനങ്ങൾ കിട്ടും എന്ന് വിചാരിച്ച് അമ്മയെ അനുസരിക്കുന്നു. ഇതിൽ ഏത് കുട്ടിയുടെ പ്രവൃത്തിയാണ് ശരിക്കും അമ്മയോട് സ്നേഹമുള്ളത്? ഏത് കുട്ടിയുടെയാണ്? സ്നേഹം കൊണ്ട് അമ്മയെ അനുസരിക്കുന്ന കുട്ടിയുടെ പ്രവൃത്തിയാണ് അല്ലെ. നമ്മൾ എപ്പോഴും മാതാപിതാക്കളെ അനുസരിക്കേണ്ടത് എങ്ങനെയാണ്? സ്നേഹം കൊണ്ടാണ് അനുസരിക്കേണ്ടത്. അല്ലാതെ ഭയം കൊണ്ടോ സമ്മാനങ്ങൾ കിട്ടുമെന്ന് വെച്ചോ ഒന്നുമല്ല നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കേണ്ടത്. അപ്പോഴും മാതാപിതാക്കൾക്ക് നമ്മളോടുള്ള സ്നേഹം എത്ര മാത്രമാണ്, അപ്പോഴും നമ്മളും അവരോട് തിരിച്ച് സ്നേഹം കാണിക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. ഈ പോസ്റ്റർ ഒന്ന് നോക്കിയേ, അമ്മയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന രണ്ട് പോസ്റ്ററാണിത്. എന്താണ്? അമ്മയുടെ ഹൃദയമാണ് ശിശുവിന്റെ പഠനഗ്രഹം. പിന്നെ മറ്റൊന്നാണ് കുഞ്ഞുങ്ങളുടെ ചുണ്ടിൽ ദൈവത്തിന്റെ പേര് അമ്മ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അമ്മയെ പറ്റിയുള്ള പോസ്റ്റർ തയ്യാറാക്കി അമ്മയ്ക്ക് കൊടുക്കുകയും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മാതാപിതാക്കളോട് ആദരവും ബഹുമാനവും ഉള്ള സ്നേഹവും ഉള്ള നല്ല കുട്ടികളായി വളരണം. ഈ പാഠത്തിൽ അതാണല്ലോ പറയുന്നത്, മാതാപിതാക്കളോട് ആദരവും സ്നേഹവും ഉള്ള നല്ല കുട്ടികളായി നിങ്ങൾ ഓരോരുത്തരും വളരണം.